നമസ്കാരം. മലയാളത്തിലെ മുൻനിര സംവിധായകരിൽ ഒരാളാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. ലോക്കൽ ഈസ് ഇന്റർനാഷണൽ എന്ന് പറയിപ്പിച്ച ലിജോയുടെ ചിത്രങ്ങൾക്കായി ആരാധകർ കാത്തിരിക്കുകയുമാണ്. ലിജോയുടെ അവസാനം തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ജെല്ലിക്കെട്ട്. കേരളത്തിനു പുറത്തും ചിത്രം വലിയ കയ്യടികൾ നേടിയിരുന്നു. പിന്നാലെ ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി ജെല്ലിക്കെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാളികൾക്ക് ഏറെ സന്തോഷവും അഭിമാനവും നൽകിയ വാർത്തയായിരുന്നു ഇത്. ലിജോയിലൂടെ ഇന്ത്യയിലേക്കും മലയാളത്തിലേക്കും ഒരു ഓസ്കാർ എത്തുമോ എന്നറിയാനായി കാത്തു നിൽക്കുകയായിരുന്നു സിനിമാ പ്രേമികൾ. എന്നാൽ ആ കാത്തിരിപ്പ് വെറുതെയായെന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മികച്ച വിദേശ ചിത്രത്തിനുള്ള ഓസ്കാർ പട്ടികയിൽ നിന്നും ജെല്ലിക്കെട്ട് പുറത്തായിരിക്കുകയാണ്. അവസാന സ്ക്രീനിങ്ങിലാണ് ജെല്ലിക്കെട്ട് പുറത്തായത്. 15 സിനിമകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിൽ ജെല്ലിക്കെട്ടിന് ഇടം നേടാനായില്ല. 93 ചിത്രങ്ങളാണ് ഈ പട്ടികയിൽ എത്താതെ പോയത്. ഓസ്കാർ വേദിയിലെത്താൻ സാധിച്ചില്ലെങ്കിലും ജെല്ലിക്കെട്ടിന്റെ നേട്ടത്തെ മലയാള സിനിമ അഭിമാനത്തോടെ തന്നെയാണ് കാണുന്നത്. 2011 ശേഷം ഓസ്കാറിനയക്കുന്ന ആദ്യ മലയാള ചിത്രമാണ് ജെല്ലിക്കെട്ട്. ജനപ്രീതിയും നിരൂപക പ്രശംസയും നേടിയ ചിത്രമാണ് ജെല്ലിക്കെട്ട്. 2019 പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് എസ് ഹരീഷ് ആണ്. അങ്കമാലി ഡയറീസിലൂടെ ലിജോ അവതരിപ്പിച്ച ആന്റണി വർഗീസ്, ചെമ്പൻ, വിനോദ്, സാബുമോൻ തുടങ്ങിയവരായിരുന്നു ജെല്ലിക്കെട്ടിൽ പ്രധാന വേഷത്തിലെത്തിയത്. ചിത്രത്തിലെ ക്യാമറ മികവും കയ്യടി നേടിയിരുന്നു. തിയേറ്ററിലെത്തും മുൻപ് തന്നെ അന്താരാഷ്ട്ര ചലച്ചിത്രവേദികളിൽ ജെല്ലിക്കെട്ട് ശ്രദ്ധ നേടിയിരുന്നു. 2019 ടൊറന്റോ അന്താരാഷ്ട്ര ചലച്ചിത്രമേള, ബുസാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്നിവിടങ്ങളിൽ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. 50th ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരവും ചിത്രത്തിലൂടെ ലിജോ നേടിയിരുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലിജോ നേടിയെടുത്തിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.